റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ. എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. വണ്ടൂർ പാലമടത്ത് നാട്ടുകാരും മദ്യപസംഘവും തമ്മിൽ വീണ്ടും സംഘർഷാവസ്ഥ. സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും അരമണിക്കൂറിനകം ഇവർ വീണ്ടുമെത്തി പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ അഞ്ചുപേരെയും ഒരു മടവാളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അത്താണിക്കലിലെ ബെബ്ഗ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി പാലമടം ഭാഗത്ത് മദ്യപിക്കാനെത്തിയ യുവാക്കൾ തന്നെ പരസ്പരം തർക്കത്തിലേർപ്പെടുകയും ഇതിന്റെ ഭാഗമായി സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വാഹനം അമിത വേഗതയിൽ ഓടിക്കുകയുമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥലത്ത് മദ്യപിക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്നതും പ്രദേശവാസികൾ ചോദ്യം ചെയ്തിരുന്നു. മദ്യപിച്ച് വാഹനം അമിത വേഗതയിൽ ഓടിക്കുന്നതിനിടെ നാട്ടുകാരനായ ഭിന്നശേഷിക്കാരനും ഒരു കുട്ടിയും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവരെ നാലു പേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അഞ്ചാമത്തെ ആൾ കാർ അമിത വേഗതയിൽ ഓടിച്ചു പോയതിനാൽ ഇയാളെ പിടികൂടാനായില്ല. കാറിന് പുറമെ ഒരു ജീപ്പ് കൂടി ഇവർ കൊണ്ടുവന്നിരുന്നു. ഈ വാഹനം സ്ഥലത്തുണ്ടായിരുന്നു. തുടർന്ന് അരമണിക്കൂറിന് ശേഷം ജീപ്പ് എടുക്കാനായി മറ്റൊരാളെത്തുകയും ഇത് നാട്ടുകാർ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നാലു പേർ വീണ്ടും സ്ഥലത്തെത്തി. ഇതോടെ നാട്ടുകാർ സംഘടിച്ച അഞ്ചുപേരെയും സമീപത്തെ ക്ലബ് ഓഫീസിലേക്ക് മാറ്റി. ഇതിൽ ജീപ്പ് എടുക്കാനായി എത്തിയ ആളുടെ പിറകിൽ മടവാളുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് രാത്രി 9 മണിയോടെ പോലീസ് സ്ഥലത്തെത്തി ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ മടവാളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വണ്ടിയിലിരുന്നാണ്ട് കുടിച്ച എന്നിട്ട് പിന്നെ ഒരു ഡോർ തുറന്നാണ് ഇങ്ങനെ അതില് അനാവശ്യങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത് ഓര് പോയി പോയിട്ട് പോയിട്ട് തിരിച്ചതിന്റെ കുട്ടിനോടെ പറഞ്ഞ ഭർത്താവോട് സഹായത്തിന്റെ കുട്ടിനോടെ പറഞ്ഞോ അവര് സുഖമില്ലാത്തവന് ഇവിടെ നിന്നാണ്ട് പറഞ്ഞു നോക്കിയാൽ തരാം. അനാവശ്യങ്ങൾ പറഞ്ഞപ്പോ മരുക്കളെ ഇവിടെ ജീവിച്ചു. നിങ്ങളമ്മ അങ്ങോട്ട് പോയി. നിങ്ങള് കാരണം ഒരു 5-6 മണിയൊക്കെ ആയിട്ടുണ്ട്. 6 മണിയൊക്കെ അതില് പിന്നെ രണ്ടാമത് തിരിച്ചു ഒരു മകനായി പറഞ്ഞപ്പോ രണ്ടാമത് തിരിച്ച് പിന്നെയാണ് ആ ജീപ്പും വണ്ടി വന്ന് ആ നിത്യ സ്ഥലത്ത് വെച്ചിട്ട് എന്നെ കുടിച്ചും ചെയ്ത് പക്ഷേ പുള്ളി തോണിയതാ പറയുന്ന അനാവശ്യം കൊടുക്കാണ്. പിന്നെ ഞങ്ങള് കുട്ടികളൊക്കെ കൂട്ടിനാണ്ടാ ബുദ്ധിമുട്ട് കുട്ടികളൊക്കെ
അയലൊക്കെ കാരൊക്കെ വിളിച്ചാല് വണ്ടിക്കാരോട് പറഞ്ഞാണ് അപ്പൊ ആ വണ്ടി അതാ പോകാറുണ്ട്. അത് പറഞ്ഞു അപ്പോഴത്തെ വിലക്ക് എത്തി വണ്ടിയെടുത്തില്ല, അവരവിടെ തന്നെ നിന്നാട്ട. അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി എന്നിട്ട് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണ് ഇവര് വന്നേ. ആ കാറും കൊണ്ട് പോയിട്ട് എന്തായിട്ട് ഭയങ്കര അതിൽ വന്നിട്ട് കുട്ടി അവിടെ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങളെ മതിലിന്റെ മതിലിനോട് ചാരി കാച്ചി അവരൊക്കെ ഉണ്ടായിരുന്നു. നോക്കി നിൽക്കണം, ഇവിടെ താഴെ എന്തോ ആൾക്കാർ ഒച്ചയും കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങള് ഞങ്ങളെ വീടിന്റെ മുറ്റത്ത് തന്നെ റോഡല്ലേ, അപ്പൊ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിക്കലുണ്ട്. കുട്ടിയുണ്ട്, ഇവരൊക്കെ ഉണ്ട്, ഞങ്ങളെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിക്കണം. അതില് വണ്ടിയില് ഒച്ച കേട്ട് നോക്കണേരും പിന്നെ കുട്ടിയെ എടുത്ത് ഓടി ഞാൻ ഇവിടെ വീണതാണ്. ഇന്ന ചാരി ആ വണ്ടി കാറ് കടന്ന് ഇത്രയും ആൾക്കാരും നിൽക്കുന്നുണ്ട്. ആ ദേഷ്യത്തിന് കാറ് കൊണ്ടുവരാൻ ആദ്യം മേലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അത് പോയി, അതിപ്പോ ഇവിടെ എന്താന്ന് ഇങ്ങനെ നോക്കി ഞങ്ങൾ ഓരോ പറഞ്ഞു പറഞ്ഞു നിൽക്കണേ. കുട്ടീനെ എടുക്കാനും ഇതിൽ കൂടി നേരം കിട്ടില്ല. അതിന്റെ മുന്നേ വണ്ടി ഞങ്ങൾ കടന്നു പോയി. അത്ര എളുപ്പം കൊണ്ട് പക്ഷെ അത്ര സാധനം അടി കൂടിയിട്ടാണ് ആ പ്രഷർ അത്ര പേര് വരുന്നത്. അന്ന് ഇന്ന് ഞങ്ങൾ മൂന്നാളും ജീവിതത്തിൽ എന്തോ വെള്ളടിച്ചു പറഞ്ഞില്ലേ, അത് കാറപ്പ് റോട്ടിലേ അതോ സ്റ്റേഷനിൽ ആള് വന്നാണ്ടാണ് പിന്നെ അവരെ കൊണ്ടുവന്നത്. അവരിങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് മെഡിക്കലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞാൻ വന്നിരുന്നു. രണ്ടുപേരും അവിടുന്ന് നാട്ടിൽ നിന്ന് വരണമെന്ന് പറഞ്ഞു. ഞങ്ങളും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹോസ്പിറ്റലിൽ അവരെ എടുക്കി. ഞങ്ങളെ പേരും അഡ്രസ്സും വന്ന രണ്ടുപേരെ പേരും അഡ്രസ്സും വാങ്ങി. നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ ഇന്ന് വന്നു, ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ വന്നാലും കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്ന നാട്ടിലേക്ക് എത്തി. ഇവരും തന്നെ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവരെയും കൊണ്ട് പോരാൻ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരൊരാൾ വന്നത്. ആ ഒരാൾ വന്നാണ്ട് ജീപ്പിന്റെ ധാരന്റെ ജീപ്പുമ്പ കട്ടി ഫസ്റ്റ് ഒരാളെ വന്നത്. അല്ല ഫസ്റ്റ് ആ കത്തി കൊണ്ട് വന്ന ഒരാളെ വന്നത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാണ്ട് നമ്മളെ ഓര് പറയുന്നത് പോലെ ചെറിയച്ചേരി ഒക്കെ ഏട്ടനയ്യന്മാരാണ്. ഒരാൾ അമരമ്പലത്താണ്, ഒരാള് പാണ്ടിക്കാട്, ഒരാൾ കുങ്ങുമോട്, പല പല സ്ഥലത്തില്ലവരാ. നമുക്ക് ആരും അറിയില്ല. അവിടെ നിന്നിട്ട് ഞങ്ങളിപ്പോ കുട്ടീനെ ഡോക്ടറെ കാണിക്കാനും ഇവിടെ ഒരു പരാതി കൊടുക്കാനും കൂടി വന്നതാണ്. കുട്ടിക്ക് ഭയങ്കര പേടി, നിലത്തേക്ക് ഇറങ്ങണല്ലോ. ഒരു വണ്ടീന്റെ ഒച്ച കേൾക്കുമ്പോ ചെയ്യല്ല, നല്ല അനാവശ്യമാണ്. ചെയ്യാനും പറയാനും നല്ല. ഞാൻ കുട്ടീനെ കൊണ്ടിട്ട് വീണപ്പോ വണ്ടി ഞങ്ങൾ കടന്ന് ഇത്ര ആൾക്കാരെ നിൽക്കുന്നത്. ഇവരെ മോനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു പോയതാണ് പറയുന്നത്. അത്ര ഇതിലാ കാറ് വന്നപ്പോ കാറ് പോലും കുട്ടിച്ചായിട്ട് പോയില്ല. അപ്പൊ ഇവര് വാണിവരെ വരെ പിന്നാലെ പോയിട്ട് കിട്ടിയിട്ടില്ല. അത്രയും സ്പീഡിലാണ് പോയത്. എവിടെയെങ്കിലൊക്കെ ജീവിച്ചിട്ടില്ല. അവിടെ എന്നും പ്രശ്നം തന്നെയല്ല. അവിടെ വന്ന് കണ്ടുപിടിക്കുന്ന നാട്ടുകാരെ ഞാന് വീട്ടില് മൂത്ര കടയില് വീട്ടില് മൂത്രയൊക്കെ വേണ്ടിയിട്ടും പോയത്. അപ്പോൾ അവിടെ നിന്ന് മദ്യമായിരുന്നു അവിടെ കാറിൽ നിന്നാണ്ട് ഒരു വൈറ്റ് സിറ്റിൽ. അപ്പോൾ അവനോട് പറഞ്ഞു, വീട്ടിലത്തെ ഉമ്മ പറഞ്ഞു, മോനെ അവിടെ വീട്ടിൽ കുട്ടികളും ഫാമിലിയും മൊത്തം ഉണ്ടായിരുന്നു. മോനെ മാറി നിൽക്കും, കുട്ടികൾ മാറിന്ന് വെള്ളടിച്ചുകൊണ്ട് എനിക്ക് മദ്യം വെച്ചുകൂടെ വെച്ചു. അപ്പോൾ അവൻ തേറി പച്ച തേറി പറഞ്ഞു ഉമ്മാനെ ഉമ്മാനെ തേറി പറഞ്ഞു. പിന്നെ ഞാൻ അവൻ പോയി വണ്ടി എടുത്തിട്ട് അവൻ പോയിട്ട് നേരെ വന്ന് പിന്നെ രണ്ടാമത് റിട്ടേൺ വന്നിട്ട് അവൻ എന്നോട് ചൂടായി. എന്നിട്ട് എൻ്റെ നേരെ അവൻ്റെ സിഫ്റ്റ് എടുത്തിട്ട് എൻ്റെ നേരെ കുത്താൻ വന്നു, എന്നെ കൊല്ലാൻ വന്ന. മാറി നിന്നോണ്ട് കഴിച്ചിലായതാറ. കാരണം മാറാൻ കഴിയില്ല, കാല് ഇതായതല്ല. ഇന്ന് വൈകുന്നേരം 5:30 ഇന്ന് വൈകുന്നേരം 5:30 പാലാമ്പടം പ്രദേശത്ത് പുറമെ നിന്ന് മദ്യം വാങ്ങാൻ വന്ന രണ്ട് വാഹനത്തിൽ വന്ന ആളുകൾ നമ്മുടെ പാലാമ്പടത്ത് 4 സെന്റിന്റെ തൊട്ടടുത്തുള്ള റോഡിലൂടെ അമിത വേഗതയിൽ പോവുകയും പരസ്പരം അവർ തമ്മിൽ തന്നെ തല്ലുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വഴക്കായി തിരിച്ചു വരുന്ന സമയത്ത് റോഡിൽ കളിക്കുന്ന കുട്ടികളെയൊക്കെ ഇടിക്കാൻ പോകുന്ന രൂപത്തിൽ വാഹനം അമിത വേഗതയിൽ വരികയും അവിടെ സുഖമില്ലാത്ത ഒരു റിയാസ് എന്ന പയ്യനെ വണ്ടി കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ മുഴുവൻ ഒത്തുകൂടുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ആ സമയം പോലീസ് വരികയും ഇവരെ 4 പേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു. പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെ സ്റ്റേഷനിൽ നിന്ന് വിടുകയും അതേ 4 ആൾ വീണ്ടും ആളുകളെ കൂട്ടി മാരകമായ വടിവാൾ പോലുള്ള ആയുധവുമായി ഉപയോഗിച്ച് പാലാമ്പടത്ത് വരികയും ഇവിടുത്തെ ആളുകളെ ആക്രമിക്കുകയും ഉണ്ടായി. പോലീസ് നിരുത്തരപരമായ
സമീപനമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. നാട്ടുകാർക്ക് സ്വൈര ജീവിതത്തിനും ഇവിടെ മക്കൾക്കും സ്ത്രീകൾക്കും ജീവിക്കാൻ പ്രയാസമുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഈ നാടിൻ്റെ അവസ്ഥ. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നതുവരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിഷേധിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ പത്രമാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. നിങ്ങളെല്ലാവരും ഇപ്പോൾ നേരിട്ട് തന്നെ ഈ സംഭവം കണ്ടതാണ്. നിങ്ങളുടെ പിന്തുണയും നാട്ടുകാരുടെ സപ്പോർട്ടും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും ഇവിടെ സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ. നാടാണ് പാലാ. എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു യാതൊരു ലഹളി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു നാടാണ് പാലാമടം. ഈ പാലാമടത്ത് ഈ ബിവറേജ് വന്നതിന് ശേഷം നിത്യേന 2 മണി കഴിഞ്ഞാൽ ആ റോഡ് നിറയെ ആളുകളാണ്, മദ്യം വാങ്ങാൻ വരുന്ന ആളുകളെ കൊണ്ട്. ആളുകൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക്, പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക്, അതുപോലെ അമ്മമാർക്ക് 8 മണി വരെ അതിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ ആ ഇടുങ്ങിയ റോഡിൽ കൂടെ അതിൻ്റെ നേരെ മുമ്പിൽ ഒരു ബിവറേജ് വന്നതാണ് പ്രശ്നം. ഞങ്ങളുടെ കുട്ടികളെ രാവിലെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ യാതൊരു സുരക്ഷയില്ല. എന്ത് സുരക്ഷയിലാണ് ഞങ്ങൾ ഈ നാട്ടിലെ കുട്ടികളെ ബിവറേജിന് മുന്നിലൂടെ പറഞ്ഞയക്കുക? അവിടെ ബിവറേജിന് മുന്നിൽ വരുന്ന മദ്യം വാങ്ങാൻ വരുന്ന ആളുകൾ അവിടെ നിന്ന് തന്നെ കള്ളു കുടിക്കുകയാണ്, അവിടെ നിന്ന് തന്നെ കുടിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അതിനടുത്ത് തന്നെ ഒരു കട ഒക്കെ വെച്ച് കെട്ടിയിട്ട് അവിടെ വെള്ളം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് നാട്ടുകാരുണ്ട്. അപ്പോൾ ആ ഒരു ബിവറേജ് വന്നത് കാരണം ഞങ്ങൾ ഈ പാലാമടം, മുടവൻകോട്, അതുപോലെ തന്നെ പാലാമടം, കിഴക്കേ പാലാമടം എന്നിവിടങ്ങളിലുള്ള ആളുകൾക്ക് വളരെ ഭീഷണിയാണ്. ഈ ഭീഷണി മാറുന്നതിന് ഈ ബിവറേജ് ഇവിടുന്ന് എടുത്തു പോയേ മറ്റൂ. ഇന്ന് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും ആളുകൾ ഇവിടെ വന്നുകൊണ്ട് ഒരു വീടിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് പരസ്യമായിട്ട് മദ്യപിക്കുക. അതിൽ ആ വീട്ടുകാർ പറഞ്ഞ് മദ്യപിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അവരോട് അനാവശ്യം സംസാരിക്കുകയും അവരെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് ഇതാക്കുകയും മാത്രമല്ല, അവരെ കാറെടുത്ത് പോയി രണ്ടാമത് തിരിച്ചു വന്നിട്ട് ആ ഒരു 50% വികലാംഗനായിട്ടുള്ള, അതുകൊണ്ട് അവനെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കി. അവന് ഒരു ഭാഗ്യത്തിൻ്റെ കഷ്ണം കൊണ്ട് അവന് അവിടുന്ന് അങ്ങോട്ട് മറിഞ്ഞു വീണിട്ടില്ലെങ്കിൽ ആയത് ഇന്ന് ഒരു മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ നാടിന് കൊണ്ടുവന്നെത്തിച്ച ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ അവരൊക്കെ ബിവറേജ് എടുത്തു കളയുന്നതിന് വേണ്ടി കൂടി ശ്രമിക്കണമെന്ന് പറയുന്നു. ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഈ നാട്ടുകാർക്ക് സമാധാന അന്തരീക്ഷം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആരൊക്കെ ഇത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചോ ആ ആളുകളെല്ലാം തന്നെ ഒത്തൊരുമയോടുകൂടി ഇത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. ഇതുപോലെ തന്നെയുള്ള മദ്യപാന്മാരെ ഞങ്ങൾ ഈ നാട്ടിൽ ഒരിക്കലും പരിപോഷിക്കില്ല. ഈ മദ്യം വാങ്ങിയാണ്ട് അവിടെ നിന്ന് കുടിക്കുക എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട. അത് മദ്യം അവിടെ വാങ്ങുക, അവിടെ നിന്ന് വിറ്റ് അവരെവിടെയെങ്കിലും പോയി കുടിച്ചോട്ടെ, നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതിയിലും ഇത് ഇതാക്കാൻ പറ്റൂല. ഈ ബിവറേജിൻ്റെ മദ്യഷോപ്പ് ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞങ്ങളെ കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക്, അതുപോലെ തന്നെ അമ്മമാർക്ക് എല്ലാവർക്കും ഭീഷണിയാണ്. അത് മാറ്റി കിട്ടാൻ വേണ്ടി ബിവറേജ് ഒഴിഞ്ഞു പോയേ തീരും.
അതേസമയം മടവാൾ തങ്ങളുടെ കയ്യിലില്ലായിരുന്നുവെന്നാണ് പ്രതികൾ പറയുന്നതെന്ന് പോലീസ് പറയുന്നു. കസ്റ്റഡിയിലെടുത്ത 5 പേരെയും പോലീസ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. നാട്ടുകാർ തങ്ങളെ മർദ്ദിച്ചുവെന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇതിലൊരാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും മറ്റു 4 പേരെ രാത്രിയിൽ തന്നെ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. വൈദ്യപരിശോധന കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ പോലീസിന്റെ മുൻപിൽ വെച്ച് തന്നെ അവിടെ കൂടി നിന്നവർക്കെതിരെ ഇവർ കൈക്കൊണ്ട ലൈംഗിക ചുവയുള്ള ശേഷികൾ കാണിക്കുന്നുണ്ടായിരുന്നു. സംഭവത്തിൽ ഒരു കുട്ടിയും ഭിന്നശേഷിക്കാരനും ഉൾപ്പെടെ നാട്ടുകാരായ 2 പേരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. Real fruit power, real juices from Dabur.